ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് പാർട്ടി നേതാക്കൾ സ്വഭാവത്തിൽ മാന്യത കാണിക്കണം. സംസ്ഥാന സമിതി കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതും ഇക്കാര്യമാണ്. പക്ഷേ അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പിണറായിയുടെ കഴിഞ്ഞ ദിവസത്തെ പെരുമാറ്റം. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിനിടെ തന്റെ അരികിലേക്ക് സങ്കടം പറയാൻ വന്ന സ്ത്രീയോട് കയർക്കുകയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ വയോധികയോട് കയർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന കടക്കുപുറത്ത് എന്നതിന്റെ രണ്ടാം എപ്പിസോഡാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. ഇരിക്കവിടെ എന്നായിരുന്നു ഇരട്ടച്ചങ്ങന്റെ ഈ എപ്പിസോഡിന്റെ പേര്. മുഖ്യമന്ത്രിയുടെ അരികിൽ ചെല്ലുന്ന സ്ത്രീ കൈപിടിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. പിണറായി വിജയൻ അവരുടെ ആവശ്യങ്ങൾ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നു. അതിനിടെ സ്ത്രീ എന്തൊക്കെയോ പറയുന്നു. മുഖ്യമന്ത്രി കൈവിടാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ കൈവിടാതെ സംസാരം തുടരുന്നു. ഇതോടെ മുഖ്യമന്ത്രി കൈ തട്ടിമാറ്റി ഇരിക്കവിടെ പോയി ഇരിക്കവിടെ എന്ന് വയോധികയോട് ദേഷ്യപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. അതേസമയം മുഖ്യമന്ത്രിയെ സമീപിച്ച വയോധികയ്ക്ക് മാനസികാസ്വാസ്ഥമുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷകരായ സേനാ വിഭാഗങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും ആദരിക്കാൻ സംഘടിപ്പിച്ച കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് വയോധികയ്ക്ക് നേരെ മുഖ്യമന്ത്രി ചീറിയെടുത്തത്. ബോധപൂർവമായിരുന്നു പിണറായിയുടെ ക്ഷോഭ പ്രകടനം. വയോധികയോടുള്ള സഹാനുഭൂതി മറന്നല്ല മുഖ്യമന്ത്രി ക്ഷോഭിച്ചതെന്ന് കണ്ടുനിന്നവർക്ക് വ്യക്തമായിരുന്നു. എന്നിട്ടും സ്ത്രീക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവർ ശബ്ദമുയർത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതോടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ അവരെ സ്ഥലത്തു നിന്ന് മാറ്റുകയും ചടങ്ങ് അവസാനിച്ചപ്പോൾ തന്ത്രത്തിൽ വാഹനത്തിൽ കയറ്റി അയക്കുകയും ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മറ്റും വയോധികയെ ശാന്തമാക്കി തിരികെ അയക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. വീണ്ടും പിണറായിയുടെ രൗദ്രഭാവം. സങ്കടം ഉണർത്തിക്കാൻ ശ്രമിച്ച മുത്തശ്ശിയെ ശകാരിച്ച് ആട്ടിയിറക്കി. CPM നേതാക്കൾ ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സംഭവം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയത്. സ്ത്രീ മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രായമായ മനുഷ്യനാണ്. ആ സ്ത്രീക്ക് മാനസികാസ്വാസ്ഥം ഉണ്ടാകാം, അല്ലെങ്കിലും ആരെങ്കിലും ആ സ്ത്രീയെ പറഞ്ഞയച്ചതാവാം എന്നിങ്ങനെയാണ് ചിലരുടെ പോസ്റ്റുകളിലുള്ളത്. ഏതായാലും കേരള മുഖ്യമന്ത്രിയുടെ തനി സ്വഭാവം ആ വയോധികൾ വേണമായിരുന്നു എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. സങ്കടം പറയാൻ വന്ന വയോധികയുടെ മുഖ്യമന്ത്രി കയർത്തത് ശരിയായില്ലെന്നും വിമർശനമുണ്ട്. ഏതായാലും കടക്കുപുറത്ത് ഇരിക്കവിടെ തുടങ്ങിയ പദങ്ങൾ മലയാള നിഘണ്ടുവിലേക്ക് സമ്മാനിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.